ഹായ് ഹലോ, പേൾസ് കൊണ്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസിൽ നമുക്കിന്നൊരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഐഡിയ നോക്കാം. അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ സാധാരണയായിട്ട് പല രീതിയിലും അറേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എങ്കിലും ബീഡ്സ് വെച്ചിട്ട് ഇതാദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു അലിഗേറ്റർ ക്ലിപ്പ്. നമുക്കെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ടങ്കീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നൂലായാലും മതി. എന്നിട്ട് ഒരറ്റത്ത് മൂന്നെണ്ണം കോർക്കാം, മറ്റേ അറ്റത്തും അതുപോലെ തന്നെ മൂന്ന് മുത്തുകൾ കോർക്കാം. ഇഷ്ടാനുസരണം നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ടൊക്കെ. അപ്പോൾ ഒരു വെള്ളയും മഞ്ഞയും ഒക്കെ കൂടി വരുന്ന ടൈപ്പ് ഡ്രസ്സാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് നൂലിലും മൂന്നും മൂന്നും കോർത്തതിന് ശേഷം ഒരു മഞ്ഞ വലിയ മുത്ത് നടുവിലേ കൂടി രണ്ടിലേ കൂടി, അതായത് രണ്ട് ആ രണ്ട് ടങ്കീസിൽ രണ്ടറ്റമുണ്ടല്ലോ, രണ്ടും ആ മഞ്ഞയെ കൂടി കോർക്കാം. എന്നിട്ട് നമ്മളൊന്ന് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് പിടിക്കാം, അതായത് നമ്മുടെ കൈൻ്റെ അറ്റത്ത് മഞ്ഞ വരുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഒരറ്റം ഈ വെള്ള മുത്തുകളുണ്ടല്ലോ ആ മൂന്നെണ്ണത്തിൽ കൂടി ഇങ്ങനെ കടത്തിവിടുക. പിന്നെ അപ്പുറത്തെ അറ്റത്തും ഉണ്ടല്ലോ, രണ്ടറ്റം ഉണ്ടല്ലോ നമുക്ക്, അതിൽ രണ്ടാമത്തെ അറ്റം ബാക്കിയുള്ള മൂന്ന് മുത്തുകളിൽ, അതായത് ഇപ്പുറത്തെ അറ്റത്തുള്ള മൂന്ന് മുത്തുകളിൽ കൂടി കടത്തി വിട്ടതിന് ശേഷം നമ്മൾ രണ്ടും കൂടി ഒന്ന് മുറുക്കി പിടിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവർ ഷേപ്പ് കിട്ടും. ഇതേ പാറ്റേൺ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അത് ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേൾ ക്രാഫ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ കിട്ടും. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ നമുക്ക് കുഞ്ഞു ഫ്ലവർ കിട്ടും. അപ്പോൾ ഞാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മുത്തും കൂടി ഒരറ്റത്തിട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് മറ്റേ അറ്റം നമ്മൾ ഈ കോർത്ത ഈ മുത്തിലേക്ക് കൂടി കടത്തി വിടുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കുക, നമ്മളൊരു മുത്തിട്ടു, അത് മുത്തിടാത്ത അറ്റം ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൂടി ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവർ ഡിസൈൻ പാറ്റേൺ റെഡിയാണ്. ഇത് വെച്ച് നമുക്ക് കമ്മലൊക്കെ ചെയ്യാം കേട്ടോ. അത് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഇതേ പാറ്റേണിൽ കുറച്ചും കൂടി ഡിഫറൻസസ് വരുത്തിയിട്ട് എങ്ങനെ നമുക്ക് നല്ലൊരു കമ്മൽ ഉണ്ടാക്കാം എന്നുള്ളതും ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഒരു പൂ മാത്രം മതിയെങ്കിൽ ഇവിടെ തന്നെ നോട്ടിട്ടിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരറ്റത്ത് മൂന്ന് മുത്ത് കോർക്കാം. നേരത്തെ നമ്മൾ രണ്ടറ്റത്തും മൂന്ന് മൂന്നെന്ന് വെച്ചിട്ടല്ലേ കോർത്തത്. ഇപ്പോൾ ഇതിലങ്ങനെ വേണ്ട, ഒരറ്റത്ത് മൂന്നും മറ്റേ അറ്റത്ത് രണ്ടുമാണ് നമ്മൾ കോർക്കേണ്ടത്. ഇങ്ങനെ കോർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട് ഈ മഞ്ഞ മുത്തുണ്ടല്ലോ വലിയ മഞ്ഞ മുത്ത് കയറ്റി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ അത് തിരിച്ച് വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത അതേ ആ ഒരു മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇപ്പുറത്തെ സൈഡിൽ രണ്ടെണ്ണത്തിലെ കൂടി കടത്തി വിടുക. ഇനി തൊട്ടിപ്പുറത്തെ സൈഡിൽ മൂന്നെണ്ണമാണുള്ളത്. ആ മൂന്നെണ്ണത്തിലും കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാറ്റേൺ റെഡിയാണ്. എന്നിട്ട് ഒരു മുത്ത് എക്സ്ട്രാ എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ അപ്പുറത്തെയും ഇപ്പുറത്തെയും കൂടി കോർക്കുക. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കോർത്തതിന് ശേഷം നമ്മൾ ടൈറ്റായിട്ടൊന്ന് മുറുക്കി പിടിക്കാം, ടൈറ്റായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. എന്നതിന് ശേഷം ഒരു മുത്തെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഒന്നിൽ മാത്രം എടുത്തിട്ട് നമ്മൾ മുത്ത് കോർക്കാത്ത അറ്റം ആ കോർത്തതിലേക്ക് കൂടി ഒന്ന് കയറ്റി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ കംപ്ലീറ്റായി. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ച് നിർത്തുകയാണ് കേട്ടോ, കാരണം എൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് കുറച്ച് കുഞ്ഞ് ക്ലിപ്പായതുകൊണ്ട് തന്നെ രണ്ടെണ്ണം മതിയാവും. അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ച് നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് വലിയ അലിഗേറ്റർ ക്ലിപ്പാണെങ്കിൽ കൂടുതലെണ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം നമ്മൾ മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടി പാടായിരിക്കും. അപ്പോൾ കുറച്ച് സ്ഥലം ഗ്യാപ്പ് വിടണം. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഒരു കെട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗ്ലൂ ഗണ്ണോ നമ്മുടെ കയ്യിലുള്ള വേറെ ഗ്ലൂ സൂപ്പർ ഗ്ലൂ ഒക്കെ ആണെങ്കിൽ അതും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് B7000 എന്നുള്ള ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ വൺസ് ഒട്ടിക്കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത ക്ലിപ്പ് റെഡിയാണ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക.